അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്താനം, എല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കണേ. അപ്പം ഇന്ന് നമ്മൾ കൃഷി സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മുളക് ചെടിയിൽ കുരുടിപ്പ് വന്ന ചെടീനെ നമ്മൾ ഇങ്ങനെയാണ് അതിനെ സംരക്ഷിച്ചെടുക്കണം എന്നുള്ളത് അന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പം നിങ്ങൾക്കൊക്കെ തന്നെ ചിലർക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളതാവും, പൂവും കായൊക്കെ വരുന്ന ടൈമിൽ അതുവരെ നല്ല രീതിയിൽ വളർന്ന ചെടിക്ക് പിന്നീട് അങ്ങോട്ട് പെട്ടെന്നങ്ങോട്ട് കുരുടിപ്പ് വരിക. അപ്പം അങ്ങനെ പൂവും കായൊക്കെ ഇല്ലാതെ ആവുക, അങ്ങനെ വെറുതെ ചെടി നശിച്ചു പോവുക. അപ്പം അതിനൊക്കെ ആയിട്ടുള്ള നല്ലൊരു പരിഹാരമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മളെ ഈ ചെടിയിൽ ഇത് ആദ്യമൊക്കെ നല്ല കുരുടിപ്പുള്ള ഇലയായിരുന്നു. പിന്നെ വന്നത് നമ്മൾ ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ലീഫും അതുപോലെ തന്നെ പൂക്കളായിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ കണ്ടോ, അതിലൊക്കെ പൂവും കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടോ. അപ്പം ഇതിന് എന്താണ്, നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചാരവും അതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ലറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് ഇതിൽ തെളിക്കണതെന്നൊക്കെയാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ എല്ലാത്തിലും ഇപ്പോൾ പൂക്കളൊക്കെ വന്ന് നമ്മളതൊരു മാസത്തിൽ 2 തവണ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടീനെ നമുക്ക് നല്ല ചെടിയാക്കിയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ദിവസമെങ്കിലും പഴക്കമുള്ള കഞ്ഞിവെള്ളമായിരിക്കും കേട്ടോ നമ്മളെടുക്കുന്നത്. അപ്പം കഞ്ഞിവെള്ളം എന്തായാലും 8 മണിക്കൂറിൽ കുറയാതെയുള്ള കഞ്ഞിവെള്ളം എടുക്കുക. ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇനിയിപ്പോൾ 2-3 ദിവസം പുളിച്ചതായാണ് അങ്ങനെ കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ആ പുളിച്ച കഞ്ഞിവെള്ളത്തിനായിരിക്കും കേട്ടോ. അതിലേക്ക് നമ്മൾ ചാരം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഒരു ഇത്തിരി നല്ല മഞ്ഞൾപ്പൊടി കേട്ടോ, നമ്മൾ നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ എടുക്കുക. പിന്നെ അതിലേക്ക് അത് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമ്മളെ ചെടികൾക്ക് എന്ത് കീടബാധകൾ ഉണ്ടെങ്കിലും ഒക്കെ തന്നെ ഇല്ലാതായി പോകാനാണ് കേട്ടോ മഞ്ഞൾപ്പൊടി. അപ്പോൾ ചാരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല ആഷ് കളർ ചാരം തന്നെ എടുക്കുക. ഞാൻ അതിന് തെളിച്ചു കൊടുത്ത സമയത്ത് നല്ല ചാരട്ടോ. അപ്പോൾ ഞാൻ വിറക് കത്തിക്കാത്തത് കാരണം ഞാനിപ്പം ഇത്തിരി ചേക്കിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടാക്കിയൊരു ചാരട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഒരു തവണയും കൂടി ആ ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ചാരമില്ല, അപ്പം നല്ല ആഷ് കളറില്ല, നല്ല നമ്മൾ വിറക് കത്തിച്ച് കിട്ടണ ആ ചാരം തന്നെ നമ്മളിതിന് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഇത് നല്ല കുറച്ചും കൂടി വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ലറി ഇതിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ചെടിയിൽ സ്പ്രെയർ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ അരിച്ചതിൻ്റെ ശേഷം സ്പ്രെയർ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് മൊത്തം ചെടികളിൽ സ്പ്രേ ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ കടക്കിലൊഴിച്ചിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്പ്രേയറിലൊന്നും ചെയ്യണില്ല, നമുക്ക് വെറുതെ ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്കൊരു കപ്പ് വെച്ചിട്ട് ഇതുപോലെ കണ്ട് തെളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തു കൂടി നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്ലറി എത്തിപ്പെട്ട് അതിൻ്റെ കീടങ്ങളൊക്കെ മാറി അതിൻ്റെ വേരിലുള്ള ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ അടിഭാഗത്തു കൂടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്ലറി എത്തിക്കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ളത് എൻ്റെ മുരട്ടിലേക്ക് തന്നെ മുഴുവനായിട്ടും അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇത്ര മാത്രമുള്ളൂ, ഇങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുളക് ചെടി വളരെ നല്ല രീതിയിൽ വളർന്നു തുടങ്ങും. അപ്പം മുളക് ചെടി വളർന്നു വന്ന് കുരുടിച്ചു പോയി, അതാ വളരാതെ കുരുടിച്ചു നിൽക്കുക, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ആയിട്ടുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. അപ്പം എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഈ മുളക് ചെടി ഇനി എല്ലാം ഇനി നല്ല രീതിയിൽ തന്നെ പൂവും കായകളൊക്കെ കിട്ടി തുടങ്ങും കേട്ടോ. അപ്പം ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വാക്കുപിഴവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി മറക്കരുത്. അപ്പം ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ടു വരുന്നവരെ അസ്സലാമു അലൈക്കും.